നമ്മുടെ ഫാമിലിനെ കുറിച്ച് നമ്മൾ ഭയങ്കര കോൺഷ്യസാണ്. ഏറ്റവും പ്രീമിയം ക്വാളിറ്റി മാത്രമേ നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സെലക്ട് ചെയ്യാറുള്ളൂ. ഒരു ടി വിക്ക് മുമ്പിലിരിക്കുമ്പോൾ മാത്രം നമ്മളത് ഫോളോ ചെയ്യാറില്ല കേട്ടോ. എല്ലാ സ്ക്രാപ്സ് നമ്മളിങ്ങനെ കണ്ടു തള്ളും. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന വീഡിയോസ്, ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻസ്പയർ ചെയ്ത മെസ്സേജസ്, സോങ്സ്, വീഡിയോസ്, ഇതൊക്കെ ആയിട്ടാണ് ഓരോ എപ്പിസോഡും യൂട്യൂബ് നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. സോ ഡോണ്ട് ബി സില്ലി, വാച്ച് എവറി എപ്പിസോഡ് വിത്ത് യുവർ ഫാമിലി. ട്രസ്റ്റ് മീ, ഇറ്റ് വോണ്ട് ലെറ്റ് യു ഡൗൺ. വൺസ് അഗൈൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് പ്രോഗ്രാം യൂട്യൂബ്. ടച്ച്, സ്പർശനത്തിന് ഒരു ഹീലിംഗ് പവർ ഉണ്ട്. ഒരു പോസിറ്റീവ് എനർജി പാസ് ചെയ്യപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. ഒരു 1000 വാക്കുകളേക്കാൾ കൂടുതൽ എഫക്റ്റീവാണ് കൈകൊണ്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടുള്ള സ്പർശനം. ഒരു കരയുന്നൊരു കുട്ടിയെ തൊടുന്ന അമ്മ അല്ലെങ്കിൽ കരയുന്ന ഒരു കുട്ടിയെ തൊടുന്ന പിതാവ് ആ കുഞ്ഞിനെ തൊടുമ്പോൾ തന്നെ കരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ അതൊരു എനർജി പാസ് ചെയ്തിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ അമ്മയുടെ മടിയിൽ ഒരു മകന് സുഖമായി കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും സ്പർശനം തന്നെയായിരിക്കാം. നമ്മൾ ഈ എപ്പിസോഡിൽ ആദ്യം കാണാൻ പോകുന്ന വീഡിയോ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഒരു വലിയൊരു ഒരു ഇൻസിഡൻറ്റ് ഫേസ് ചെയ്യുന്നൊരു മനുഷ്യൻ്റെ ഒരു മാറ്റം, അതിന് തുടക്കം കുറിക്കുന്നത് ചെറിയൊരു സ്പർശനം കൊണ്ട് മാത്രമാണ്. ഇതൊരു ഐ ഓപ്പണിംഗ് വീഡിയോ ആവട്ടെ, സ്വന്തം മകനെ കൈപിടിച്ച് നടത്താൻ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. വാച്ച് ദിസ് വീഡിയോ, സ്റ്റാർട്ട് ദിസ് എപ്പിസോഡ്. Vines of time, you're in their grasp. A staircase to climb, breathing in gasps. The wind only knows what happened to me. Your rose trapped beneath the sea. This I know, I'll never let you down. This I know, I'll never let you down. Bruises on all the trees, echoing sound. If you're down on your knees for the final count, പല തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. ആൽക്കഹോൾ, ഡ്രഗ്സ്, സ്മോക്കിംഗ്. പക്ഷേ ആരാലും തുറന്നു പറയാത്ത അല്ലെങ്കിൽ അധികമൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്ത വളരെ സ്പീഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അഡിക്ഷൻ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, ഇറ്റ്സ് പോർണോഗ്രാഫി. നിയർലി 75% ഓഫ് പോപ്പുലേഷൻ ഇസ് അഡിക്റ്റഡ് ടു ദിസ് ഡെഡ്ലി ഡിസീസ്, പോർണോഗ്രാഫി. അടുത്തിടെ കേട്ട ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സർവേ റിസൾട്ട് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പോർണോഗ്രാഫി സൈറ്റുകൾ സെർച്ച് ചെയ്യുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. വൈ? ഒരുപക്ഷെ ടെക്നോളജി വിരൽത്തുമ്പത്തുണ്ടായത് കൊണ്ടാവാം, അല്ലെങ്കിൽ എല്ലാവരുടെ കയ്യിലുള്ള മൊബൈൽസ്, ഇൻ്റർനെറ്റ്, ഇതൊക്കെ ഒരു റീസൺ ആവാം. ബൈബിളിൽ ദൈവം പറയുന്നൊരു വാക്യമുണ്ട്, എൻ്റെ ആലയം പരിശുദ്ധമാണ്, അത് നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും, ആ ആലയം നിങ്ങൾ തന്നെ. ഒരു പോർണോഗ്രാഫിയിലൂടെ നമ്മുടെ സ്വന്തം ശരീരത്തെ മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ പോലും നമ്മൾ എഫക്റ്റ് ചെയ്യുകയാണ്. വാച്ച് ദിസ് വീഡിയോ. Pornography today is a plague like we have never seen.
It's breaking apart families. It's destroying lives. It distorts our sense of who people are and what true love is. I knew deep within my heart, I've got a problem. I knew something was wrong. It came out at one time that it was an addiction to pornography. And I actually went to my wife to talk to her about it and let her know that I am struggling and I want help. I made up my mind that I was going to do whatever I needed to. Our bishop was a great support to me, but also to Troy. We finally went to a counselor and everything was laid on the table before me. I was ready to talk, to begin the full disclosure of my addiction in all of its details. It was hard. Everything came out, all of the choices and decisions that he had made that came with his addiction. And I took it very personal. At that particular point in time, I was already on my road to recovery. It put her right at the beginning. The devastation and the pain was at a place where we either had to fix it or I had to walk away. Healing from the effects of pornography takes time. Everyone's situation is different. We need to know and have faith that the Savior knows us and our very situation, and He knows how to heal us and heal those around us. It took a little while. I think I just needed to be alone. But I didn't want to be without Him. And I was reading in Moses chapter 7 about Enoch. And he beheld Satan, and he had a great chain in his hand. And it veiled the whole face of the earth with darkness. And he looked up and laughed, and his angels rejoiced. When I read that scripture, it hit me that the adversary was laughing at me as much as he was laughing at Troy and his addiction. I did not want to give him that power anymore. I wanted to take my family back. I wanted our marriage back. Our Father in heaven loves each and every one of His children. He knew about pornography, that this would be the plague of our day, and so He has provided an escape. It's almost beyond our ability to comprehend, but it is so true. Our Father in heaven has provided a way for our escape. I remember being on my knees and just pleading with God to heal my sweetheart. I knew her heart was broken. I knew she was devastated. And in the same prayer, I was also pleading for forgiveness. The Lord helped me see that we need each other to make it through this life. It's about working it out together. He can't make it through his addiction. He couldn't have without me. And I can't make it through this life without him. The Lord knows us and loves us. We are His children. He knew we would make mistakes. Many don't even want to approach the Lord in prayer because they feel they have crossed the line and gone too far. He won't want to listen. Why would He? He doesn't love me anymore. Nothing could be farther from the truth. When we come to Him, He immediately begins to help us and to lift this burden. I can't even begin to measure what the Lord has done for me and my family. We've never been closer. The adversary's victory would have been to destroy our family. Our victory and Heavenly Father's victory was that we did it, that we saved our family, that we allowed the Savior to save our family. He took a broken man, He took a broken heart, He took a broken soul, a self-loathing, self-hating, self-destructive individual,
And he healed me. ശാരീരിക ആരോഗ്യമായാലും ആത്മീയ ആരോഗ്യമായാലും മാനസികാരോഗ്യമായാലും ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഹോം. നമ്മുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്, നമ്മുടെ പാരൻസിൽ നിന്നാണ് തുടങ്ങുന്നത്. കതിരിൽ വളം വയ്ക്കുക എന്ന് പറയുന്നൊരു നാടൻ പ്രയോഗമുണ്ട്. നമ്മുടെ മക്കളൊക്കെ നമ്മൾ മര്യാദരാമന്മാരാക്കുന്നത് ടീനേജ് കാലഘട്ടം തുടങ്ങുന്നതോടെയാണ്. അതുവരെ നമ്മൾക്ക് ഇഷ്ടമുള്ള മാതിരി എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമ്മുടെ മക്കളെ വളർത്തും. പക്ഷെ ടീനേജ് ആകുമ്പോഴേക്കും നമ്മൾ സ്ട്രിക്റ്റ് ആകാൻ തുടങ്ങും, ഭയങ്കര പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. നോ വേ, ഒരു രക്ഷയില്ല. ബിക്കോസ് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ചൈൽഡ്ഹുഡ്. ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് അമിതവണ്ണം എന്ന് പറയുന്നത്, ഒബിസിറ്റി. അതിന് ഏറ്റവും വലിയ കാരണം വേറെ ആരുമല്ല, നിങ്ങളാണ്, പാരൻസാണ്. വയറ് നിറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസാണ് ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അമിതവണ്ണം. ഈ വീഡിയോ പറയുന്നത് അത് തന്നെയാണ്. ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ടോപ്പിക് മാത്രമേ വീഡിയോ പറയുന്നുള്ളൂ. ദാഹിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വെള്ളം കൊടുക്കുക, പച്ചവെള്ളം കൊടുക്കുക, അത് മാത്രം കൊടുക്കുക. എൻജോയ്. One in four children here right now are overweight. They'll grow up at risk of developing high blood pressure, type 2 diabetes, heart disease, even cancer. But by taking some small steps now, we could prevent it. Homework. Okay, Mom. Reduce the amount of juice drinks and soft drinks you let them have and give them more water. Childhood obesity. Let's take it on, one small step at a time. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ കൈവിട്ട ആയുധം ഒരുപക്ഷെ എയിമിലെത്തില്ല എന്നിരിക്കും. പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകൾ കുറുക്കി കൊള്ളുക തന്നെ ചെയ്യും. മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ കൊല്ലുന്ന നല്ലൊരു ആയുധമാണ് വാക്കുകൾ എന്ന് പറയുന്നത്. ടീനേജ് കാലഘട്ടത്തിലെ ഏതൊരു എടുത്തുചാട്ടത്തിനും അല്ലെങ്കിൽ ഏതൊരു മോശമായ തീരുമാനങ്ങൾക്കും ഈവൻ സൂയിസൈഡിന് പിന്നിൽ പോലും നമ്മൾ അറിയാതെ പറയുന്ന ചീത്ത വാക്കുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ നെക്സ്റ്റ് ടൈം പ്ലീസ് കെയർഫുൾ അബൌട്ട് യുവർ വേർഡ്സ്. ഒരു ബാഡ് വേർഡ് പറയുന്നവർക്ക് നമുക്ക് പൊറുക്കാൻ സാധിക്കും, പക്ഷെ ഒരിക്കലും നമുക്ക് അവരെ മറക്കാൻ സാധിക്കാറില്ല. വാച്ച് ദിസ് വീഡിയോ. Nice shirt. ലൈഫിൽ പലപ്പോഴും നമ്മൾ പേടിക്കാറുണ്ട്, പുതിയൊരു തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് പോകുമോ എന്ന് പേടിക്കുമ്പോൾ അല്ലെങ്കിൽ തോൽവി മുന്നിൽ കാണുമ്പോൾ. അതിനൊക്കെ കാരണം നമ്മുടെ കൂടെ ആരും ഇല്ല എന്നൊരു തോന്നലാണ്, നമ്മളോട് ആരും സംസാരിക്കുന്നില്ല എന്നൊരു വിചാരമാണ്. ഹോളി ബൈബിളിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറയുന്നുണ്ട്. അത് വളരെ സിംബോളിക്കല്ലേ? അതായത് ഒരു വർഷം മുഴുവൻ അല്ലെങ്കിൽ 365 ദിവസവും ഓരോ ദിവസവും ദൈവം നിൻ്റെ അടുത്ത് നിന്നോട് പറയുകയാണ്, ഡോണ്ട് ബി അഫ്രൈഡ്. എന്തൊരു റിലീഫ് ആണല്ലേ? വാച്ച് ദിസ് വീഡിയോ. ഐ യൂസ് ടു ബി അഫ്രൈഡ് അറ്റ് നൈറ്റ്, അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക്, അഫ്രൈഡ് ദാറ്റ് ജസ്റ്റ് ബിയോണ്ട് ദ പോയിന്റ് മൈ ഐ സൈറ്റ് അലൗഡ് മീ ടു സീ ദാറ്റ് ദർ വാസ് സംതിങ് ലർക്കിംഗ്, അഫ്രൈഡ് ദാറ്റ് ദ ഡാർക്ക്നെസ് ഇറ്റ്സെൽഫ് വുഡ് സംഹൗ surround me and swallow me up, as if darkness were anything more than simply the absence of light. I used to be afraid of tomorrow, afraid that who I was would continually dictate who I am, and that who I would be might be someone who I didn't like very much at all, as if there was no such thing as being made new. I used to be afraid of opinions, afraid that though words would not break my bones, they certainly would shatter my dreams.
as if I started doing this for the approval of many rather than the glory of one. I used to be afraid of failure, afraid of losing, afraid of falling, afraid of being wrong, creating busts and looking absolutely stupid, because who am I to think that I could ever actually make a difference? As if those setbacks were anything more than stepping stones on the path to success. I used to be afraid. Used to. But then I did a little research. And by that, I mean I researched and I researched and I researched over and over again. And through all my researching, I kept coming up with the same exact question. What room does fear have? What room does fear have when I cling to trust? What room does fear have when I lean on hope? What room does fear have when I search for something more, when I discover what's good, and when I stand in awe? When I run with perseverance, when I walk by faith, and when I rest in comfort? What room does fear have when I sing with praise, when I take hold of inspiration, explore the possibilities, and step into freedom? What room does fear have when I discover strength, embrace courage, remember peace, declare truth, choose joy, experience life, and conquer death? What room does fear have when I find perfection in the one place I never thought to look? In weakness. When I'm saved by the most unlikely of heroes, by grace. When I'm invited into a relationship more loving and intimate than I could ever imagine as a child of God. I'll ask you again, what room does fear have when I step out of the darkness and I bask in the light? When I let the past be the past and the future has no limit? When they can talk all they want, but their opinion doesn't matter? And when failure is nothing more and nothing less than the road by which I walk my path to success? I'll ask you one last time, what room does fear have when in his word he tells me 365 times, depending on the translation, do not be afraid? As if I needed to hear that every single day. And as if that's how many times I needed to hear it before I finally believed it. What room does fear have when I make room for love? What are you afraid of? സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവം എന്ന് പറയുന്നത് സ്നേഹത്തിന് വേണ്ടി ജീവൻ വെടിയുക എന്നുള്ളതാണ്. അങ്ങനെ ജീവൻ വെടിഞ്ഞൊരു സ്നേഹം നമുക്കുണ്ട്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാറില്ല, അല്ലെങ്കിൽ അത് നമ്മൾ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സോങ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതാണ്. എൻജോയ്. I
you're His in this place. Ooh, we believe we're everything you say we are, God. We sing. So my dear friends, that's it. My time is over. I have to end up this episode. So see you next week with a lot of videos, a lot of songs. Till then, it's bye from Shindo Stanley. Take care. Bye bye.